കരിനച്ചി നടുവേദനക്ക് ഉത്തമം. കിഴി അഞ്ചു കൂട്ടം മരുന്നിൽ ഒന്നാണ് കരിനച്ചി. പുളിയില ഇത് കിഴിക്കുള്ളതാണ്. പിന്നെ നീരർക്കത്തിന് എണ്ണ കാച്ചി തേക്കാം. പുളിയിലൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഈ ചതവ് മുറിവ് ഒക്കെ വന്നേക്കണടുത്ത് അരച്ച് പെരട്ടിയാ പെട്ടെന്ന് ഉണങ്ങും. അഞ്ചു കൂട്ടം മരുന്നിൽ ഒന്നാണ് കരിനച്ചി. പുളിയില എരിക്കിൻ്റെ ഇല, ആടലോടകം, ആവണക്ക്, കണിക്കൊന്ന, ഇതിൻ്റെ പൂവ് അരച്ച് നെറ്റിക്കിട്ടാൽ ചെന്നി കുത്ത് മാറും. ലാഷ്, ഇതിൻ്റെ കമ്പ് ഹോമത്തിന് ഉപയോഗിക്കും. ഈ കമ്പുകൾ കൂട്ടി പുകയിട്ട് ആ പുക ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസമുട്ട് അപ്പാടെ മാറിപ്പോകും. വട്ടം, ഏഴ് ഇതളുകളുള്ള പൂവാണ്. മൺപാത്രത്തിൽ വെള്ളത്തിലിട്ട് ആ വെള്ളം കൊണ്ട് കണ്ണു കഴുകിയാൽ തിമിരം വരാതിരിക്കും, വന്ന തിമിരം മാറിപ്പോകും. ഇത് ചെറുകുറുന്തോട്ടി വാദത്തിന് ഉത്തമമായ മരുന്നാണ്. കിഴിക്കെടുക്കും. ഗർഭിണികൾക്ക് പ്രത്യേകമായിട്ട് ഇത് ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഓപ്പറേഷൻ കൂടാത്ത സുഖമായ പ്രസവം നടക്കും. ചെറുകുറുന്തോട്ടി കിട്ടാനില്ല. ഈ കുറുന്തോട്ടി എന്നും പറഞ്ഞ് ആയുർവേദത്തിൽ ഇപ്പം ചേർക്കണതൊക്കെ കുറുന്തോട്ടി, ഇത് അളിയൻ ആന കുറുന്തോട്ടിയാണ്. ഇത് പെരുങ്ങലം, പെരുങ്ങലത്തിൻ്റെ വേര്, പൂവാങ്കുറുന്നില, നിലംബരണ്ട, മൈലാഞ്ചി വേര്, ഇതെല്ലാം കൂടി അരച്ച് മുഴയുള്ള ഭാഗത്ത് പുരട്ടിയാൽ ക്യാൻസറിൻ്റെ മുഴയാണെങ്കിൽ അത് അപ്പം തന്നെ മാറിപ്പോകും. ചതവ്, ഒടിവ് മുതലായ സ്ഥലങ്ങളിൽ പുരട്ടിയാലും മാറും. മൂലക്കുരുവിന് ഉത്തമമായ മരുന്നാണ്. ഈ പെരുങ്ങലത്തിൻ്റെ കുരുന്നില പറിച്ച് അരച്ച് ആ ഭാഗത്ത് വെച്ച് കെട്ടിയാൽ മതി. നിലംബരണ്ട ആയുർവേദത്തിൽ ഒന്നാം സ്ഥാനമുള്ള മരുന്നാണ് നിലംബരണ്ട. ഇത് കാക്കക്കൊടി. ഈ കാക്കക്കൊടിയുടെ ഇല ചതച്ച് പിഴിഞ്ഞ് തുണിയിൽ പിഴിഞ്ഞ് ആ നീര് കണ്ണിൽ ഒഴിച്ചാൽ കണ്ണിൽ മുറിവ്, ചതവ്, മണ്ണ് പോയാലോ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് മാറിപ്പോകും. പരമ്പക്കൊടുവേലി, ഇത് അരിവാളോ വാക്കറ്റ മറ്റായുധങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുറിവിൽ അരച്ച് പരത്തിയാൽ പെട്ടെന്ന് ഉണങ്ങും. ഇത് പേരാൽമൊട്ട്. പേരാൽമൊട്ട് മൃത്യുഞ്ജയ ഹോമത്തിനെടുക്കും. സ്ത്രീകൾക്ക് ഗർഭം നിൽക്കാൻ താമസമാണെങ്കിൽ ഇത് 41 ദിവസം ഓരോന്ന് പാലിലരച്ച് കലക്കി കൊടുത്താൽ ഗർഭം ഉണ്ടാകും. ഇങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടത് എന്തുകൊണ്ടും നന്നായി. 150 ചെടികളെയും അവയുടെ ഉപയോഗക്രമങ്ങളെ പറ്റിയും പറഞ്ഞു തന്നു. വഴിയോരത്ത് കാത്തു നിൽക്കുന്ന ഈ അമ്മൂമ്മയിൽ നിന്ന് ഇത്രയധികം അറിവുകൾ പകർന്നു കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല.